വലിയവനായ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ 5 ദിവസമായിട്ട് നമ്മൾ ചിന്തിക്കുന്നത് സ്ഥാനാപതിയെക്കുറിച്ച്. ക്രിസ്തുവിൽ നാം സ്ഥാനാപതികളാണ്. ക്രിസ്തുവിൻ്റെ സ്ഥാനാപതി എങ്ങനെയായിരിക്കണം ജീവിക്കുന്നത്? ക്രിസ്തുവിന് സ്ഥാനാപതിക്ക് എന്തെല്ലാം അവകാശമുണ്ട്, എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ട് എന്നൊക്കെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളെ ആരെല്ലാം വീക്ഷിക്കുന്നുണ്ട് എന്ന് ഇന്നലെ നമ്മൾ കേൾക്കുവാനിടയായിത്തീർന്നു. കർത്താവിൻ്റെ ക്രിസ്തുവിൻ്റെ സ്ഥാനാപതികളായി നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി പറയാം. അവൻ്റെ സ്ഥാനാപതികളായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ചുകൊണ്ട് ജീവിക്കാം. സ്വർഗത്തിലെ പൗരത്വം ലഭിച്ച ഓരോ വ്യക്തികളെയും ഈ ഭൂമിയിൽ ദൈവം വെച്ചേക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്ഥാനത്താണ് വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ പൗരത്വം ലഭിച്ചവർക്ക് മാത്രമേ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. അത് ദൈവമക്കളായവർക്ക് മാത്രമേ പൗരത്വം ലഭിക്കത്തുള്ളൂ. മക്കളായില്ലെങ്കിൽ, ആ കുടുംബത്തിലെ അംഗമായില്ല എങ്കിൽ നമുക്ക് സ്വർഗീയ പൗരത്വവുമില്ല. ഹല്ലേലൂയ. സ്വർഗീയ പൗരത്വമില്ലാത്തവരെ ദൈവം ഈ ഭൂമിയെ സ്ഥാനാപതികളായിട്ട് നിയമിക്കില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൽ സ്ഥാനാപതികളായിട്ട്, ക്രിസ്തു നിന്ന സ്ഥലത്ത്, ക്രിസ്തു ചെയ്ത ജോലി ചെയ്യുന്നവരായി നമ്മെ തിരഞ്ഞെടുക്കണമെങ്കിൽ നാം സ്വർഗത്തിലെ ഒരു പൗരനായിരിക്കണം. ഹല്ലേലൂയ. സ്വർഗത്തിലെ പൗരനെയല്ലാതെ ദൈവം വേല ഏൽപ്പിക്കുകയില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കൂട്ട വിശ്വസ്തതയോടെ ജീവിക്കുന്ന വ്യക്തികളായിത്തീരണം. ക്രിസ്തു എത്ര വിശ്വസ്തനായി ദൈവം മുമ്പിൽ നിന്നുവോ, ക്രിസ്തു എത്ര സൗമ്യതയോടും അനുസരണത്തോടും ആ ദൈവത്തെ അനുസരിച്ചുവോ, അതുപോലെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ദൈവം സ്ഥാനാപതികളായി ഈ ലോകത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിൽക്കുവാൻ ദൈവം ഇട കൊടുക്കുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്നലെ നമ്മൾ കേട്ടു, നമ്മളെക്കുറിച്ച് സാത്താൻ അപവാദം വരാൻ ദൈവത്തോട് പറയുവാൻ ഇടയാകരുത്. നമുക്കറിയാം, ജോബിനെ കുറിച്ച് സാത്താൻ പോയി അപവാദം പറഞ്ഞു, നീ അവന് സ്വത്തും സമ്പത്തും കൊടുത്തത് കൊണ്ടാണ് നിന്നെ അവൻ കൂടുതൽ വിളിച്ചപേക്ഷിക്കുന്നത് എന്ന്. നോബിനെ കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി. അവൻ ദൈവഭക്തനായിരുന്നു, ദൈവത്തിൻ്റെ നീതിയിൽ ജീവിച്ചു, ദൈവത്തെ മാത്രം പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു. അപ്പോൾ പിശാചിന് അവൻ്റെ മേൽ കണ്ണുവെച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പിശാജ് അവൻ്റെ യോബിൻ്റെ മേൽ കണ്ണുവെച്ചു. അതുപോലെ ദൈവഭക്തിയിൽ ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ എപ്പോഴും പിശാചിൻ്റെ കണ്ണുണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. പിശാചിൻ്റെ കണ്ണ് എപ്പോഴും വയ്ക്കുന്ന എന്തിനെ? നമ്മളെ പ്രതിവാദം പറയുവാൻ, കുറ്റം ചുമത്തുവാൻ വേണ്ടി, നമ്മളിലെ കുറ്റത്തെ കണ്ടുപിടിക്കാനാണ് പിശാച് ശ്രമിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടി നാം തെറ്റായ ജീവിതം നയിക്കുന്നുണ്ടോ എന്ന് നോക്കാനും നമുക്ക് ദൈവഭക്തന്മാർക്ക് നന്മ കൊടുക്കാനും ഒക്കെയായിട്ട് ദൈവത്തിൻ്റെ ദൃഷ്ടിയും നമ്മുടെ മേലുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സ്റ്റാറ്റസ് വിട്ട് ജീവിക്കരുത്. കർത്താവിൻ്റെ തല പിശാചിൻ്റെ മുമ്പിൽ കുനിയുവാൻ ഇടയാകുന്ന രീതിയിൽ നമ്മൾ ജീവിക്കാൻ ഇടയാകരുത്. ദൈവത്തിൻ്റെ തല എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതായിരിക്കണം. പിശാചിൻ്റെ മുമ്പിൽ നമ്മളിൽ കൂടി ഉയർന്നു നിൽക്കുന്നതായി തീരണം എന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. സ്റ്റാറ്റസ് വിട്ടുപോയാൽ, ദൈവികമായ നാം സ്വർഗീയ പൗരനാണെന്നുള്ള ഒരു ചിന്ത വിട്ടിട്ട് തെറ്റിലേക്ക് നാം പോകുന്തോറും എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ തിന്മ ഭവിക്കാൻ സാധ്യതയുണ്ട്, രോഗിയാകാൻ സാധ്യതയുണ്ട്, ദുഃഖിതരാകാൻ സാധ്യതയുണ്ട്, നഷ്ടം സംഭവിക്കുവാൻ സാധ്യതയുണ്ട്, തിന്മ ഭവിക്കുവാൻ സാധ്യതയുണ്ട്. നമുക്കറിയാം,
ദാവീദ് നല്ല രീതിയിൽ ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച് ജീവിച്ച ഒരു രാജാവായിരുന്നു. ദൈവത്താൽ അഭിഷേകം പ്രാപിച്ച ദാവീദിന് എന്താ സംഭവിച്ചത്? സ്ത്രീ അവൻ മട്ടിപ്പാവിൽ ഊലാത്തിക്കൊണ്ടിരുന്നപ്പോൾ നോക്കരുതാത്ത അടുത്തേക്ക് നോക്കിയതുകൊണ്ട് അവന് എന്ത് സംഭവിച്ചു? തിന്മ ഭവിച്ചതായിട്ട് അവിടെ കാണുവാൻ കഴിഞ്ഞു. സ്ത്രീ കുളിക്കുന്നത് നോക്കുവാൻ ഇടയായി തീർന്നു, അതിനെ കണ്ട് ആസ്വദിക്കാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം എങ്ങോട്ടാണ്, ഏതിലാണ് നമ്മുടെ ആസ്വാദനം എന്നുള്ളത് ദൈവം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം നമ്മളുടെ ആസ്വദിക്കുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ദൈവം നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ എന്തു തെറ്റിപ്പോയി, തിന്മ ഭവിച്ചു, അടി കിട്ടി എല്ലാ. എന്തുകൊണ്ടാണ് ദാവീദിന് അങ്ങനെ വന്നത്? ദാവീദ് അഭിഷേകം പ്രാപിച്ച വ്യക്തി, അനുഗ്രഹം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അനുഗ്രഹീതനായ വ്യക്തി തിന്മ ചെയ്യുവാൻ, തെറ്റിലേക്ക് നോക്കുവാൻ ഇടയായിത്തീർന്നു. നമ്മളെന്തെല്ലാം തെറ്റിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? നമ്മുടെ കണ്ണ് വേണ്ടാത്തതിലേക്ക് നോക്കി, നമ്മുടെ നാവ് വേണ്ടാത്തതിനെ പറഞ്ഞ്, മറ്റുള്ളവർക്കും നമുക്കും ദുഃഖമുണ്ടാക്കുന്ന രീതിയിൽ അനേകം വാക്കുകൾ ഉച്ചരിക്കുന്ന വ്യക്തികളല്ലേ നമ്മൾ? അനേകം തെറ്റിലേക്കല്ലേ നോക്കുന്നത്? നാം നോക്കുന്നത് മൂലം നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ, തിന്മകൾ കൂടി വരുന്നു. ഹല്ലേലൂയ. നോക്കിക്കേ, ഫിലിപ്പി ലേഖന 4-ാം അധ്യായത്തിന്റെ 4-ാം വചനം വായിച്ചാട്ട്, നാം സ്ഥാനാപതികൾക്ക് യോജിച്ച ജോലി മാത്രമേ ചെയ്യാവുള്ളൂ. ദൈവം നമ്മളെ ഏൽപ്പിച്ച ജോലി മാത്രമേ ചെയ്യാവുള്ളൂ. നമ്മുടെ മനസ്സിൽ എപ്പോഴും ദൈവത്തെ കുറിച്ചായിരിക്കണം ചിന്ത. എന്നെ ജീവിപ്പിക്കുന്ന, എന്നെ തിരഞ്ഞെടുത്ത, എന്നെ ചേറ്റിൽ നിന്ന് വലിച്ചെടുത്ത, എന്നെ സ്വർഗത്തിന് അവകാശിയാക്കി തീർത്ത, സ്വർഗീയ പൗരത്വം തന്ന ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ജൂലിയാണ് നാം ചെയ്യേണ്ടത്. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-ാം വചനം ഒന്ന് വായിച്ച്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു, നിങ്ങളുടെ സൗമ്യത സകല മനുഷ്യരും അറിയട്ടെ. കർത്താവ് വേണ്ടുന്നതെല്ലാം നമുക്ക് ചെയ്യും. വരാനുള്ളവൻ വരും, തരാനുള്ളവൻ തരും. ഹല്ലേലൂയ. മഗർ ഒന്നിനെ കുറിച്ചും നാം വിചാരപ്പെടേണ്ട കാര്യം, പരമേശ്വർ പരമേശ്വർ ജോ പ്രവൃത്തി കരണേ കായ ഓ സബ് കുഛ ഹമാരേ ലിയെ പ്രവൃത്തി കരേഗ. മഗർ പരമേശ്വർ കാ പ്രവൃത്തി മേ, പരമേശ്വർ കാ വചൻ കേ അനുസാർ ജീനേ മേ ഹമാരേ അന്തർ ഖുശി ഹോനാ മംഗതേ. ഹല്ലേലൂയ. ഹമാരാ നജർ ഉദർ ഇദർ നൈ ജാനേ കാ, നം അപ്നാ നജർ ഹമേ ജോ കാം सौंपा है वो व्यक्ति के बारे में चिंता करने का है, और वो प्रवृत्ति हमें पूरा करने के लिए हमें കോശിഷ് കർത്തേ രേനേ കായ. ഹല്ലേലൂയ. അപ്പോൾ ക്യാ ബോല പരമേശ്വർ, നമ്മുടെ സ്റ്റാറ്റസ് എന്താണ്? നാം സ്വർഗീയ പൗരന്മാരാണ് എന്നുള്ളതാണ്. ഹം സ്വർഗ്ഗ സിറ്റിസണേ, മുജ സ്വർഗ കാ സിറ്റിസണേ, ഇസ്കെ ലിയേ വോ മേരാ ഏക സ്റ്റാറ്റസ് ഹേ, മേ പരമേശ്വർ കാ ബേട്ടീ ഹേ വോ മേരാ ഏക സ്റ്റാറ്റസ് ഹേ, ഔർ മേ इस भूमि में क्यों मुझे भेजा गया? मैं यीशु का स्थान में खड़ा रहने के लिए मुझे भेजा गया. हालेलुया. वो मेरा स्टेटस है. हालेलुया. ये स्टेटस छोड़कर हमें कोई भी प्रवृत्ति करना नहीं मांगते. फिलिपी लेखन देखो, परमेश्वर का प्रतिनिधि, यीशु का प्रतिनिधि को परमेश्वर क्या देता है करके देखो. സ്ഥാനാപതിയുടെ ജോലി ചെറുതല്ല, ആവശ്യമുള്ളത് സകലതും ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നത് പോലെ. ഇന്ത്യക്ക അംബാസിഡർ ബൻകർ ജോ കോയി കോൻ സാബി രാജ്യമേ ജാവോ ഓ രാജ്യവാല ഉസ് അംബാസിഡർ കോ കുച്ച് ഭീ നഹി ദേതേ ഹേ. ഹല്ലേലൂയ. ഇന്ത്യ ദേതേ ഹേ. ഹല്ലേലൂയ. ഇന്ത്യക്ക ഇന്ത്യ
ഇന്ത്യ വാല ജോ രാജ്യം ഭേജ ഹൈ ഉധർ ജോ ഭീ മംഗത സബ് ഇന്ത്യ കാ ഗവൺമെന്റ് ദേന മംഗത ഹല്ലേലൂയ ഫിലിപ്പി ലേഖന 4 കാ 19 ജരാ പഠിയെ എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. आमीन। देखो उधर क्या लिखा है, फिलिप्पी लेखन 4:19 में लिखा है, എന്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ ധനത്തിൻ തന്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമാക്കി തീർക്കും. ഹല്ലേലൂയ. ഹിന്ദി മേ പഠിയേ. മേരാ പരമേശ്വർ, मेरा परमेश्वर भी अपने उस धन के अनुसार जो महिमा सहित मसीह यीशु में है तुम्हारी हर एक घटी को पूरी करेगा. हालेलुया. परमेश्वर कैसा देते हैं? परमेश्वर बोलते हैं, मेरा परमेश्वर का वचन बोल रहे, मेरा परमेश्वर तुम्हारा दुखी अवस्था, तुम्हारा जरूरत परमेश्वर का महिमा के अनुसार, उनका धन का धन के अनुसार यीशु में पूर्ण पूर्ण कर कर देगा. हालेलुया. परमेश्वर का महिमा के अनुसार परमेश्वर उनका प्रतिनिधि को, यीशु का प्रतिनिधि को, नहीं तो अम्बासडर को, परमेश्वर का महिमा के अनुसार देगा करके लिखा है. परमेश्वर का धन दौलत के अनुसार, परमेश्वर का महिमा कितना है, उतना महिमा उसका स्थानापति को मिलने के लिए परमेश्वर देता है. हालेलुया. इस भूमि में स्थानापति यीशुവിന്റെ സ്ഥാനാപതിയായി നാം ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടുന്നത് ദൈവത്തിന്റെ സ്ഥാനാപതിയായി നാം നിൽക്കുന്നത് കൊണ്ട് നമുക്ക് വേണ്ടുന്നതെല്ലാം തൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. യേശുവിൻ്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തന്നുകൊണ്ടിരിക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ ആവശ്യത്തിന് തരാമെന്നാണോ അവിടെ എഴുതിയിരിക്കുന്നത്? നിനക്ക് ആവശ്യമുള്ളത് ഞാൻ എപ്പോഴും തന്നുകൊണ്ടിരിക്കാമെന്നല്ല പറഞ്ഞത്. ഞാൻ ദൈവം എത്ര വലിയവനാണോ, ആ എത്ര സമ്പന്നനാണോ, അതിന് തക്കവണ്ണം ഞാൻ നിനക്ക് തരുമെന്നാണ് എഴുതിയേക്കുന്നത്. നിന്റെ ആവശ്യത്തിന് തക്കവണ്ണം ഞാൻ തന്നോളാം എന്നല്ല വചനത്തിൽ എഴുതിയേക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ആവശ്യത്തിനോ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ഞാൻ നിനക്ക് തരുമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പ്രാപിക്കാൻ നാം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ അംബാസിഡറായി മാറിയെങ്കിലേ പറ്റൂ. ഹല്ലേലൂയ. നമ്മൾ ഇത്രയും പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ഇത്രയും പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ലേ, എനിക്കൊന്നും കിട്ടുന്നില്ലേ എന്ന് പറയുന്ന അനേകരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് കിട്ടാത്തത്? ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം ജീവിച്ചെങ്കിലേ നമുക്ക് കിട്ടുകയുള്ളൂ. ഹല്ലേലൂയ. അംബാസിഡറുടെ ജീവിതം എന്ന് പറയുന്നത് മറ്റുള്ള വിശ്വാസികളുടെ ജീവിതം മാതിരിയല്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം ദൈവം തൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന, തനിക്ക് വേണ്ടി അധ്വാനിക്കുന്ന, തനിക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച തൻ്റെ സ്ഥാനാപതികൾക്ക് കൊടുക്കും. ഹല്ലേലൂയ. നല്ല ജീവിതം കൊടുക്കും. അല്ലാതെ സ്ഥാനാപതിയുടെ ജോലി അവിടെ പോയി അവിടുന്ന് കിട്ടുന്നത് മേടിച്ച്, ഇവിടെ കിട്ടുന്നത് മേടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ നീ ജീവിച്ചോ എന്ന് പറയുന്ന അവസ്ഥയല്ല സ്ഥാനാപതിക്കുള്ള അവസ്ഥ. നാം ദൈവം പറയുന്നു, നിന്റെ ജോലി ചെറുതല്ല. ഹല്ലേലൂയ. ദൈവം പറയുകയാണ്, ഞാൻ നിന്നെ സ്ഥാനാപതിയായി തിരഞ്ഞെടുത്തുവെങ്കിൽ നിന്റെ ജോലി ചെറുതല്ല. നിനക്ക് വേണ്ടി ഞാൻ ആവശ്യത്തിനുള്ളത് മാത്രമല്ല തരുന്നത്, എൻ്റെ ധനത്തിനൊത്തവണ്ണം ഞാൻ നിന്നെ പോറ്റും പുലർത്തും. എൻ്റെ ഞാൻ എത്ര വലിയവനാണോ അതിന് തക്കവണ്ണമാണ് ഞാൻ നിനക്ക് തരുന്നത്. ഹല്ലേലൂയ.
എന്തുകൊണ്ടാ അങ്ങനെ അംബാസഡറിനെ ലോകം എല്ലാ എല്ലാ രാജ്യങ്ങളിലും വിട്ടിട്ട് ഇന്ത്യ തന്നെ അവൻ്റെ ഖർച്ച എടുക്കുന്ന എന്തിനാ, ഇന്ത്യ തന്നെ അവൻ്റെ ചെലവെടുക്കുന്ന എന്തിനാ, എന്തിനാന്നു വെച്ചാൽ അവൻ അവിടെ പോയി ഇന്ത്യയുടെ തലകുനിക്കാൻ ഇടയാകരുത്. ഹല്ലേലൂയ. അവിടെ പോയി അവൻ വേല ചെയ്യാൻ ഇടയാകരുത്. അവിടെ പോയി അവൻ മറ്റു ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ ഇടയാകരുത്. ഇന്ത്യ വലിയ രാജ്യമാണെന്ന് മറ്റുള്ള രാജ്യത്ത് കാണാനിടയായി തീരണം. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നാം ആ ദൈവത്തിന്റെ ധനത്തിനൊത്തവണ്ണം നമുക്ക് തരാൻ ദൈവം മനസ്സ് വെച്ചിരിക്കുകയാണ്. ദൈവത്തിന്റെ ധനം ഉണ്ടോ എന്നുള്ളത് റോമാലേഖനം 10:12 വായിച്ചാൽ നമുക്കറിയാം. ദൈവത്തിന് ധനമുണ്ടോ, ദൈവത്തിൻ്റെ ദൈവം സമ്പന്നനാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. റോമർ 10:12 ഇങ്ങനെ എഴുതിയിരിക്കുക, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ, അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണം സമ്പന്നനാകുന്നു. ഹല്ലേലൂയ. യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്ന സകലർക്കും നൽകുവാൻ തക്കവണ്ണം ദൈവം സമ്പന്നനാണ് എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഫിലിപ്പി ലേഖനത്തിൽ നമ്മൾ വായിച്ചത് വായിച്ചത് എന്താ, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടും തൻ്റെ പൂർണമായി നൽകും. അപ്പം പൗലോസ്ലിയ പറയാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ ബുദ്ധിമുട്ട് ഒക്കെയും മഹത്വത്തോടെ തൻ്റെ ദാനത്തിനൊത്തവണ്ണം ക്രിസ്തേശുവിൽ പൂർണ്ണമാക്കി തരും, തീർത്തു തരും. ഹല്ലേലൂയ. നോക്കിക്കേ, നമ്മുടെ ധനത്തിനൊത്തവണ്ണമല്ല നമ്മളെ ദൈവം നോക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒത്തവണ്ണമല്ല, ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമാണ്. ഹല്ലേലൂയ. അത് പ്രാപിപ്പാൻ നമ്മൾ യോഗ്യതയുള്ളവരായി തീരണം. ഇവിടെ Ephesians 3:20 നോക്കിക്കേം. Ephesians 3:20 പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. Ephesians 3:20 പറയുകയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറ തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ. ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷെ എല്ലാവരും ഇത് പറയും, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നൽകുന്ന ദൈവമാണ് ദൈവമെന്ന് പറയും, പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ ഹിതപ്രകാരം ജീവിക്കത്തുമില്ല. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ദൈവത്തിന് കഴിയുമെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ചോദിക്കുന്നവൻ എന്തു വേണം? പരിശുദ്ധാത്മാവ് ഉള്ളിൽ വന്നു വസിക്കുന്നവനായിരിക്കണം. പരിശുദ്ധാത്മാവ് ഇല്ലാത്തവൻ വെറുതെ കടന്ന് ചോദിക്കുമെന്നേ ഉള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപിക്കാതെ നമുക്ക് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അവിടുന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പൊ പരിശുദ്ധാത്മാവ് ഇല്ലാത്തവർ ചോദിച്ച് 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 എത്ര ചോദിച്ചാലും ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. അപ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് മുമ്പ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വ്യക്തിയായിത്തീരണം, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുന്ന വ്യക്തിയായിത്തീരണം. നമ്മുടെ ദൈവം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം തരാൻ കഴിവുള്ള ദൈവമാണ്. അതുകൊണ്ട് ചോദിക്കുക, പക്ഷെങ്കിൽ യോഗ്യതയോടുകൂടി ചോദിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തിനൊത്തവണ്ണം ദൈവം തരുന്ന ദൈവമാണ് എന്നുള്ളത് നാം മറന്നു പോകരുത്. അതുകൊണ്ട് എബ്രായ ലേഖനം നോക്കിക്കേ. Hebrews 3:1 നോക്കിക്കേ. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ,
അപ്പോ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് നാം എന്ത് ചോദിച്ചാലും സമ്പന്നനായ ദൈവം നമുക്ക് തരും. തരുന്നത് മാത്രമല്ല, നാം കർത്താവിനെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ഉള്ളിൽ വഹിച്ചുകൊണ്ട് കർത്താവിൽ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരായിരിക്കണം. ദൈവം ഇവിടെ നമ്മളെ ആക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയാണ്, ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി നമ്മെ പോറ്റുകയുള്ളൂ. എഫേസ്യർ 4:1 ഇങ്ങനെ പറയുന്നു, കർത്തൃസേവ നിമിത്തം ബദ്ധനായിരിക്കുന്ന ഞാൻ പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പോറുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുവാൻ ശ്രമിക്കുകയും ചെയ്യുവേൻ. ആത്മാവിൽ ഐക്യതയില്ലെങ്കിൽ സമാധാനം ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാതെ വിളിക്ക് യോഗ്യമാമണ്ണം ജീവിക്കാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. വിളിച്ച ദൈവത്തിന് യോഗ്യമാമണ്ണം. നമ്മളെ വിളിച്ചതാരാ? യേശു ക്രിസ്തു ആണ് വിളിച്ചത്, പിതാവാൻ ദൈവമാണ് വിളിച്ചത്. ആ ദൈവത്തിൻ്റെ മുമ്പിൽ വിളിക്ക് യോഗ്യമാമണ്ണം പൂർണ്ണമായ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും നടക്കുകയും ദൈവസ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാക്കുകയും ചെയ്യണം. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയും ജീവിച്ചിട്ട് കുറേ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായാൽ യാതൊരു പ്രയോജനവും ഇല്ല എന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ചോദിക്കുന്നവന് യോഗ്യതയുണ്ട്, ആ യോഗ്യത പ്രാപിക്കാതെ ചോദിക്കാൻ പാടില്ല എന്ന്. ആത്മാവിനെ പ്രാപിക്കാതെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാതെ നാം ചോദിച്ചിട്ട് പ്രയോജനമില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. കൊലോസി ലേഖനം 1:10 പറയുന്നു, നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണം. നോക്കിക്കേ, ആത്മീയമായ സകല ജ്ഞാനത്തിലും നിറഞ്ഞു വരണം. ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം പ്രാപിക്കുവാൻ വേണ്ടി കർത്താവിന് യോഗ്യമാമണ്ണം നടക്കണം. കർത്താവിൻ്റെ പൂർണ്ണ പ്രസാദം നമ്മളിൽ വരുന്നില്ല എങ്കിൽ നാം പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമുണ്ടോ? ഇല്ല. ദൈവത്തിൻ്റെ പൂർണ്ണ പ്രസാദം വരുമാറ് നമ്മുടെ ജീവിതത്തെ ഒരുക്കി കൊടുക്കുക, ഒരുക്കിയിട്ട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അതാണ് അവിടെ പറയുന്നത്, പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാമണ്ണം നടന്ന് ആത്മീയമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം. എൻ്റെ ദൈവം എന്തുവാ ഇഷ്ടപ്പെടുന്നത്? എൻ്റെ ദൈവം എന്തുവാ ഇഷ്ടപ്പെടുന്നത്? ഇതെൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? ഇതെൻ്റെ ദൈവത്തിന് ഇഷ്ടമാണോ? ഇത് മനസ്സിലാക്കിയിട്ട് വേണം പ്രാർത്ഥിക്കുവാനും സംസാരിക്കുവാനും ജീവിക്കുവാനും. ദൈവം പറയുകയാണ്, ഹല്ലേലൂയ. ദൈവത്തിന് പൂർണ്ണ പ്രസാദം വരാത്ത രീതിയിൽ നാം സ്ഥാനാപതിയാണെന്നും പറഞ്ഞ് ഇവിടെ ജീവിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. സ്വർഗീയ പൗരനാണെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് കാര്യമില്ല. ദൈവത്തിന് പൂർണ്ണ പ്രസാദം ഉണ്ടാകുമാറ് ജീവിക്കുന്നവനാണ് ദൈവത്തിൻ്റെ മക്കൾ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിന് പൂർണ്ണ പ്രസാദം വരുമാറ് ജീവിക്കണം. ആത്മീയമായ സകല ജ്ഞാനവും പ്രാപിപ്പാൻ വേണ്ടി ഓടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് ഹിതമാമണ്ണമാണോ? എൻ്റെ കർത്താവിൻ്റെ ഹിതം ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരുന്നവരാണോ ഞാൻ? എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിനാണോ ഞാൻ ജീവിക്കുന്നത്? ഇഷ്ടത്തിൻ്റെ കർത്താവിൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണം.
നമ്മുടെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ ഒത്തിരി സംസാരിക്കുകയും ഒത്തിരി പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മുടെ ഇഷ്ടമല്ല, ദൈവത്തിൻ്റെ ഇഷ്ടം പൂർത്തീകരിക്കുന്നവരായി തീരണം എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കാം. ഫിലിപ്പി ലേഖനം 4:13 നമുക്ക് വായിക്കാം. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു എങ്കിലും മതി എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ദിമേ പടിയേ. ഫിലിപ്പി ലേഖനം 4:13 മുഝെ ശക്തി ദേനെ വാല പരമേശ്വർ കേ ദ്വാരാ മേ സബ് ചീസ് കേ ലിയേ ശക്തി നാൻ യോഗ്യ ബൻ ജാതാ ഹേ. തോ പരമേശ്വർ കാ ശക്തി മുഝ്മേ ആനേ കേ ലിയേ മേ പരമേശ്വർ കാ പൂർണ പ്രസന്നതാ കേ ലിയേ ജീനാ മംഗതേ പരമേശ്വർ കാ ഹിത കേ അനുസാർ ജീനാ മംഗതേ പരമേശ്വർ കാ ആത്മീയ ജ്ഞാന ഔർ നോളജ് ഹം പ്രാപ്ത കർതേ रहना मांगते हैं. हालेलुया. तो ही परमेश्वर का पूर्ण प्रसन्नता हमारे ऊपर आएगा. हालेलुया. അതുകൊണ്ട് കർത്താവിനു വേണ്ടി നിൽക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു? സാത്താൻ ചില മനുഷ്യരിൽ കൂടി കൊണ്ടിട്ട് പ്രശ്നമുണ്ടാക്കും. ഹല്ലേലൂയാ. ഹം പരമേശ്വർ കെ ലിയേ കടാ രഹനേ കാ സമയ സൈത്താൻ കോയി കോയി വ്യക്തി കേ അന്ദർ ഘുസ് ജാതാ ഹേ ഔർ വോ വ്യക്തി കേ ദ്വാരാ ഹമാര ജീവൻ മേ പ്രശ്നം ഹോ സക്താ ഹേ. യുദ്ധം നമുക്കറിയാം. എംബസി അംബാസിഡർ ജോ രാജ്യം മേ രത്തെ ഹേ ഓ രാജ്യ ഔർ ഇന്ത്യ दोनों बहुत लड़ाई में है तो जरूर उधर युद्ध होएगा. युद्ध होने का समय निकट आया करके मालूम पड़ेगा तो इंडिया गवर्नमेंट क्या करेगा? अंबेसडर को वापस बुला देगा. വാപ്പസ് ഇന്ത്യ മേ ആ ജാവോ കർക്കെ ബോലേഗ. ഹല്ലേലൂയ. ക്യൂങ്കി യുദ്ധ ഹോഗയാ തോ ജൽദി ഓ രാജ്യ വാല ക്യാ കരേഗ? അപ്ന ഇന്ത്യ കാ എംബസി തോഡ്നേ കേ ലിയേ കോശിഷ് കരേഗ. एम्बसी में काम करने वाला को उधर अशांति होएगा. हालेलुया. കർത്താവിന്റെ നേരെയാണ് ആദ്യ പ്രശ്നം വരുന്നത്. ഹല്ലേലൂയാ. കർത്താവിനെ വിളിക്കുന്നവർക്ക് നേരെയാണ് ആദ്യ പ്രശ്നം വരുന്നത്. അതുകൊണ്ട് ഭജൻ സംഗീത 3:3 സങ്കീർത്തനം 3:3 പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയവൻ്റെ മഹത്വം എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. കോൺസാബി പ്രശ്നായി കാത്തോബി ഹം അംബാസിഡറെ തോ ദാവൂദ് ബോൾറേ നീയോ യഹോവേ മേരേ ചാറോ തരഫ് ഡാൽ ബൻകർ മേരാ മഹിമ കെ ലിയേ മേരാ സിർ ഊഞ്ചാ കർ കടാ കർനെ വാല പരമേശ്വർ ഹമാരാ പരമേശ്വർ. ഹിന്ദി മേ പഠിയേ. परंतु हे यहोवा तू तो मेरी चारों ओर मेरी ढाल है. तू मेरी महिमा और मेरे मस्तक का ऊंचा करने वाला है. हालेलुया. परमेश्वर का स्थानापति हम बन गया तो परमेश्वर हमारा सिर को ऊंचा करेगा. हालेलुया. अपोस्तल प्रवृत्ति 14:19 പറയുന്നു. 14:19 പടയേഗാ തോ ഉദർ ലിഖാ ഹേ. എന്നാൽ അന്ത്യോക്കിയിൽ നിന്ന് ഇക്യോനിയിൽ നിന്ന് യഹൂദന്മാർ വന്നുകൂടി പുരുഷാരത്തെ വശത്താക്കി പൗലോസിനെ കല്ലെറിഞ്ഞു. അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവനെ പട്ടണത്തിന് പുറത്തേക്ക് ഇഴച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവിടെ പറയുന്ന ബോത് പൗലോസ് കെ വിരുദ്ധ ബോത് ബഡാ യൂത്ത് ഹോഗയാ ബോത് ബഡാ യഹൂദി ലോക സബ് മിൽക്കർ ഉൻക ജീവൻ കോ നാശ് കർനെ കെ ലിയേ കോശിഷ് കിയാ. എല്ലാവരും നല്ലത് പറഞ്ഞു. പൗലോസ് ഉസ്കെ പലേ ബോത് ലോകം കോ ചങ്കായ് കിയാ തോ ഓ യേ പൗലോസ് ബോത് അച്ഛാ ഹേ ഓ പ്രവാചക ഹേ ഓ അച്ഛാ മനുഷ്യ ഹേ ഓ പരമേശ്വർ കാ മനുഷ്യ ഹേ കർക്കെ ബോൽനെ വാല ലോക് ഭീ അഭി ഉൻകെ ഊപ്പർ പത്തർ മാർനെ ലേഗാ. തോ ദേഖോ അച്ഛാ ബോൽനെ വാല ഭി കഭി സങ്കട് ആയേഗാ തോ ഹമാരെ ഊപ്പർ പത്തർ ഭേജേഗാ ഭേഗേഗാ.
इसके लिए सेनापति को परमेश्वर वापस बुलाने वाला परमेश्वर है। रेवलेशन में प्रकाशित वाक्य में 4:1 में लिखा है, अपने को मालूम है वही अम्बासडर को वापस कभी बुलाएगा परमेश्वर, क्योंकि वो रैप्चर का दिन, क्योंकि परमेश्वर का आगमन का दिन, यीशु का आगमन का दिन हो जाएगा। तो हम इधर भूमि में प्रश्न होएगा, तो इधर भूमि में सब लोग परमेश्वर का आगमन शुरुआत होएगा, तो अपना पवित्र लोगों को, अपना स्थानापति लोगों को, अपना अम्बासडर लोगों को वापस बुलाएगा स्वर्ग राज्य में, क्योंकि स्वर्ग का पौरत हमारा है। इसके लिए जो परमेश्वर का योग्य बनकर जीते हैं उन्हीं को, सभी को वापस बुला देगा। हालेलुया। അതുകൊണ്ട് അവസാന അടയാളം ഇതാണ്, കർത്താവിൻ്റെ വരവ്. സ്വർഗത്തിലെ ദൈവം കൂലി കൊടുക്കുവാനല്ല, പ്രതിഫലം നൽകുന്ന ദിവസമാണത്. ഹല്ലേലൂയ. ഈ ഭൂമിയേ സ്ഥാനാപതി ബൻകർ ജിയാ, പരമേശ്വർ കെലിയെ ജിയാ, ഉസ്കെലിയെ പ്രതിഫൽ ദേനേ കെലിയെ സ്വർഗരാജ്യമേ ബുലാദേഗ. ഹല്ലേലൂയ. എങ്ങനെ സ്ഥാനാപതി പ്രവർത്തിച്ചുവോ അതനുസരിച്ച് പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. എല്ലാവർക്കും ഒരുപോലെ, സ്ഥാനാപതികൾ എത്ര പേരുണ്ടോ, എത്ര പേർക്ക് केसरिका, उधर फल मिलने वाला है, प्रतिफल मिलने वाला है। श्रेष्ठनो विलेवनो स्वर्ग भूमि श्रेष्ठ दास, श्रेष्ठ डॉक्टरेट दास, अलग पास्टर पर उधर स्वर्ग राज्य में सभी लोग एक ही लेवल में है। हालेलुया। इसके लिए वचनमुस जोली प्रतिफल कटू। हालेलुया। परमेश्वर को प्रसन्न होने वाला वचन के अनुसार जीकर हम परमेश्वर का सेवकाई करेगा, तो परमेश्वर का वचन के अनुसार जिएगा तो हमें प्रतिफल मिलेगा। हालेलुया। नहीं जिएगा तो भी प्रतिफल मिलेगा। हालेलुया। नरक में जाना पड़ेगा। हालेलुया। इसके लिए परमेश्वर के लिए वचन के अनुसार हम जिएगा तो हमें प्रतिफल मिलेगा। നമ്മൾ അംബാസിഡറായി ജീവിക്കുവാൻ ദൈവം നമ്മെ വിളിച്ചുവെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞാൻ പ്രതിഫലം വാങ്ങിക്കുന്ന ഒരു വ്യക്തിയായി തീരുവാൻ, ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് കിരീടം പ്രാപിക്കുന്ന വ്യക്തിയായി തീരുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ അംബാസിഡറായി ഈ ഭൂമിയിൽ നിൽപ്പാൻ യേശുവേ എന്നെ സഹായിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവവരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കേട്ട വചനപ്രകാരം ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്വർഗീയ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സ്ഥാനാപതിയായി ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈ വചനം നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.